കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടിൽ ഉരുൾപൊട്ടിട്ട് വൻ ദുരന്തമുണ്ടായി. അതിൻ്റെ അതിഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ കങ്ങയ ഭാഗത്ത് കൂടെയാണ് പുഴ പോണത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തലകുത്തനെ നിൽക്കുന്നത്. ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ എണ്ണിപ്പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട്. പിന്നെ ഈ ഉരുൾപൊട്ടലിൽ ചില ആൾക്കാരുടെ കാല് മുറിഞ്ഞു പോയിട്ടുണ്ട്, ചില ആൾക്കാരുടെ കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്, ചില ആൾക്കാരുടെ തല മുറിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ കൈകൾ കാലുകൾ തലകളൊക്കെ ഇല്ലാത്ത ജീവനോടെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ മരിച്ചു പോയ മൃതശരീരങ്ങളൊക്കെ ആയിട്ട് രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ദൃശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അതിഭീകരമായിട്ടുള്ള ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് വീഡിയോ ക്ലിപ്പുകളുണ്ട്, പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിടാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റ അപകടമുണ്ടായിട്ടുള്ള ഒരുപാട് ക്ലിപ്പൊക്കെ ഉണ്ട്. ഇതൊന്നും ആർക്കും കാണാൻ പറ്റത്തില്ല. അതാണ് അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വേണ്ടി. ഇവിടെ ഞങ്ങള് രൗഷീന്റെ ഞങ്ങളെ വീട് പോയി, ഞങ്ങൾ ഇവിടെ ഉണ്ട്. രൗഷീനെ ശേഷിക്കാൻ പറ്റുന്നില്ല. ഉപയോഗിതൊക്കെ ചളിന്റെ ഉള്ളിലാണ്, ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വേണ്ടി. ദൃശ്യമാണ് കാണുന്നത്. അങ്ങേയറ്റം ദുസ്സഹമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ, അത് ഒട്ടും പ്രായോഗികമല്ല എന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ കൂടി അവിടെയുള്ള ഈ മേഖലയിൽ കുടുങ്ങിയെടുക്കുന്ന മുട്ടത്തെ ഭാഗത്ത് കുടുങ്ങിക്കെടുക്കുന്ന ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അത് വലിയ അപകടത്തിൽ കലാശിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് വിദ്യാർത്ഥി അക്ഷരത്തിലേക്ക് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ, ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നടക്കുന്നത്. ഈ ഇപ്പൊ തന്നെ 250-ലേറെ ആൾക്കാർ മരണപ്പെട്ടു, അതുപോലെ തന്നെ അതിൽ കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇനിയും ഒരുപാട് ആൾക്കാർ, ഏകദേശം ആരോ പറയുന്നത് കേട്ടത് 2,000-3,000 ആൾക്കാരൊക്കെ ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇവിടെ മുണ്ടക്കായൽ പിണറി എയർലിഫ്റ്റ് സംവിധാനം ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണുള്ളത്. ഞങ്ങൾ മുണ്ടക്കായൽ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഇപ്പോൾ അതാക്കണത് മണ്ണിൻ്റെ അടിയിൽ ഒരാൾ പകുതി മണ്ണ് മൂടിയിട്ട് ഒരാളവിടെ കിടക്കുന്നുണ്ട്. അതാക്കണത് നമ്മളിപ്പോൾ ഏകദേശം സൂം ചെയ്ത് കാണിച്ചു തരാം ആ സംവിധാനം. ആ ആളാണ് രാത്രി മുതൽ അത് അതേ നിൽപ്പ് നിൽക്കുന്നതാണ്. ഞങ്ങള് ഇതാ ഇവിടെ വന്ന്, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏറ്റവും ടോപ്പിലുള്ളത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയില്. ഇത്രയും പെട്ടെന്ന് ഒരു എയർ ലിഫ്റ്റ് സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടെ കുറഞ്ഞ ആളൊന്നല്ല കുടുങ്ങി കിടക്കുന്നത്, ഒരുപാട് ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവര് ചളിന്റെ ഉള്ളിലാണെങ്കിൽ അവർക്ക് ശ്വാസം കിട്ടൂല, ഒന്ന് വേഗം വരിക ടൗണിൽ തന്നെയാണ്. അയ്യോ, വില്ലേജ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല, വരും വെള്ളമാണല്ലോ. ആൾക്കാർ കുറെ പേര് ഇപ്പുറത്ത് നിപ്പുണ്ട്, വെളിച്ചോ ഇല്ല, വെട്ടോ ഇല്ല, ഒന്നുമില്ല. എങ്ങനെ അങ്ങോട്ട് പോകും നമ്മ? ഇസ്കയും മറ്റേ ആ പ്രദേശത്തുള്ള എല്ലാരും മാതവണ്ണനും ഒക്കെ വെള്ളത്തിലാണ്. ഒന്നും വരും, കുറച്ചൊക്കെ മണ്ണുകടി പെട്ട് കിടക്കുന്നുണ്ട്. വരുന്നൊന്നും വരടാ, ഈ നഷ്ടപ്പെടുന്ന മുകളിൽ കുറച്ചൊക്കെ മണ്ണുകടി പെട്ട് കിടക്കുന്നു. ഒന്ന് രക്ഷപ്പെടുന്ന വരും, വരുന്നവരെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്?
Destiny 3.